വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതി നവംബർ 11 വീണ്ടും വിശദമായ വാദം കേൾക്കും. ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ വിധിയെ വിമർശിച്ച ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സുപ്രീം കോടതി ഹർജിയായി പരിഗണിക്കും. കഡ്ജുവിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. വിവരങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ് വിവരങ്ങൾ. അഞ്ജു, അപൂർവമായ നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ സൗമ്യ കേസ് കടക്കുന്നത്. സൗമ്യ കേസിൽ സംസ്ഥാന സർക്കാരും സൗമ്യരാമ സുമതി നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി മൂന്നാം ദിവസവും വാദം കേൾക്കാൻ തീരുമാനിച്ചു. ദീപാവലിക്ക് ശേഷം നവംബർ 11 ഉച്ചയ്ക്ക് 2 മണിക്ക് കേസ് വാദം കേൾക്കും. വിധിയെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും പരാമർശിച്ച സുപ്രീം കോടതി മുൻ ജഡ്ജി മാർക്കണ്ഡേയ കഡ്ജുവിനോടും ഹാജരാകാൻ അന്നേ ദിവസം ഹാജരാകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കഡ്ജുവിന് നോട്ടീസ് നൽകും. ആ വാദത്തിൽ പങ്കുചേരട്ടെ എന്നാണ് ഇന്നത്തെ ഉത്തരവിൽ സുപ്രീം കോടതി അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തകി ഹാജരായി. അറ്റോർണി ജനറൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഒന്നാമത്തേത്, സൗമ്യക്ക് ആദ്യമേറ്റ മുറിവ്, കമ്പാർട്ട്മെന്റിൽ ഗോവിന്ദച്ചാമി ഏൽപ്പിച്ച മുറിവ് കാരണം സൗമ്യക്ക് സ്വയം എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതി സൗമ്യക്കില്ല, അതുകൊണ്ട് തന്നെ സൗമ്യ സ്വയം ചാടിയെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. രണ്ടാമത്തേത്, ഈ ചാടിയതാണെങ്കിലും വീണതാണെങ്കിലും തള്ളിയിട്ടതാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഗോവിന്ദച്ചാമി തന്നെയാണ് എന്ന് വ്യക്തം. മൂന്നാമത്തേത്, ഗോവിന്ദച്ചാമി ചികിത്സിച്ച ഡോക്ടറോട് ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് സൗമ്യയെ കൊലപ്പെടുത്തിയ താൻ തന്നെ എന്ന് അറിയിച്ചുകൊണ്ട്. ആ കോടതിക്ക് പുറത്ത് പറഞ്ഞ ആ കുറ്റസമ്മതം മൊഴിയായി തന്നെ എടുക്കണം എന്നും അറ്റോർണി ജനറൽ ഇന്ന് വാദിക്കുകയുണ്ടായി. ഇതിനു സംബന്ധിച്ച് പിന്നീട് പരാമർശിക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. നവംബർ 11 ജസ്റ്റിസ് മാർക്കണ്ഡേയ വർജ്ജുന്റെ വാദം കൂടി കേട്ടതിന് ശേഷം ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായതുപോലുള്ള കടുത്ത വിമർശനമൊന്നും ഇപ്രാവശ്യം പ്രോസിക്യൂഷൻ നേരെ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ പരാമർശങ്ങളായി ചില സംശയങ്ങൾ മാത്രം ഉയർത്തി. അത് ഒന്നാമത്തേത്, തെളിവ് അടിസ്ഥാനമാക്കുമ്പോൾ സാക്ഷിമൊഴി തന്നെ എടുക്കേണ്ടി വരും. ഈ സാക്ഷിമൊഴി പ്രകാരം ചാടി എന്നാണ്. പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാർ വാദിച്ചത് ചാടിയെങ്കിൽ പക്ഷേ രക്ഷപ്പെട്ടിട്ടില്ല സൗമ്യ, ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാനാകില്ല. കാരണം അതിനുശേഷം അവർ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടിട്ടുമില്ല. അതിനുശേഷം ഗോവിന്ദച്ചാമിയെ സൗമ്യയെ ബലാത്സംഗം ചെയ്തു എന്നും വ്യക്തമായിരിക്കുന്നു എന്നും പറഞ്ഞു. ഡോക്ടറിന് നൽകിയ മൊഴി അത് കോടതിക്ക് പുറത്തുള്ള ഒരു മൊഴിയാണ്, പക്ഷെ അതും കുറ്റസമ്മതമായി എടുക്കാം. പക്ഷേ എന്തുകൊണ്ട് ഈ ഡോക്ടറിനോട് പറഞ്ഞ ഈ മൊഴി പിന്നീട് പോലീസ് മജിസ്ട്രേറ്റ് മുമ്പിൽ രേഖപ്പെടുത്തിയില്ല എന്നൊരു സംശയം സുപ്രീം കോടതി ഉയർത്തുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ആ മൊഴിയെ പൂർണ്ണമായും സുപ്രീം കോടതി നിരാകരിച്ചിട്ടില്ല എന്ന് പ്രതീക്ഷ നൽകുന്നു. മാർക്കണ്ഡേയ കഡ്ജു വിമർശിക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ മാർക്കണ്ഡേയ കഡ്ജുവിന്റെ വാദങ്ങൾ കൂടി സുപ്രീം കോടതി കേൾക്കും എന്ന് പറയുന്നത് തന്നെ ഏറെ പ്രതീക്ഷ നൽകും. ശരി, വ്യക്തമാണ്. സൗമ്യവധക്കേസിൽ അസാധാരണ നടപടിക്രമങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ബന്ധുനിയമന വിവാദത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ നിയമനം വകുപ്പ് മന്ത്രിയുടെ പരിഗണനയിലാണ് വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ വകുപ്പിലെ നിയമനം താൻ അറിഞ്ഞിട്ടില്ല. അഴിമതിക്കെതിരായ മന്ത്രിമാരുടെ കാര്യത്തിൽ UDF എടുത്ത സമീപനമല്ല LDFിൻ്റേത്. ചില മൂല്യങ്ങളുടെ പേരിലാണ് ജയരാജന്റെ രാജിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ വാദം സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണെന്നും വിജിലൻസ് അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചു. അതേസമയം വിവാദ ബന്ധുനിയമന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബന്ധുനിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട റൂൾ 50 അനുസരിച്ച് പ്രതിപക്ഷത്ത് നിന്ന VD സതീശനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ബന്ധുനിയമന വിവാദം ഉണ്ടായപ്പോൾ മന്ത്രിസഭ എടുത്ത ചീഫ് സെക്രട്ടറി തല അന്വേഷണം ഉൾപ്പെടെയുള്ള 4 തീരുമാനങ്ങൾ സഭയിൽ വായിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോട്ടീസിന് മറുപടി കൊടുക്കുകയായിരുന്നു. നിയമനങ്ങൾ വകുപ്പ് മന്ത്രിയുടെ പരിഗണനയിൽ വന്നാൽ മതി, അത് തന്റെ മുന്നിൽ വരണമെന്ന് നിർബന്ധമില്ല. വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് ഒരു കാര്യവും താൻ അറിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കാണ് നിയമനാധികാരം. മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വരേണ്ടതിൻ്റെ ആവശ്യമില്ല, വന്നിട്ടുമില്ല. സാർ, ഇതാണ് വസ്തുത എന്നിരിക്കെ ആ നിലക്കുള്ള ആക്ഷേപങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അതേസമയം മുഖ്യമന്ത്രി വീണിടത്ത് കിടന്ന് ഉരുളുകയാണെന്നും മുഖ്യമന്ത്രി നിഷ്കളങ്കനായി മാറിയിരിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. നിയമനങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന വാദം സാമാന്യ ബുദ്ധിയുള്ളവർ അംഗീകരിക്കുകയില്ല.
ഇ പി ജയരാജൻ കുറ്റസമ്മതം നടത്തിയ പശ്ചാത്തലത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താതെ എഫ്ഐആർ ഇട്ട് കേസെടുക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടാകരുത്, അതാണ് സർക്കാർ നിലപാട്. ഇക്കാര്യത്തിൽ പ്രത്യേക പരിരക്ഷ ആർക്കും ഉണ്ടാകുകയില്ലെന്നും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ജയരാജൻ രാജിവെച്ചതെന്നും മുഖ്യമന്ത്രി വീണ്ടും സഭയിൽ പറഞ്ഞു. നിയമനങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊള്ളണമെന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിയമനങ്ങൾ നടന്നതെന്നും അതിന് തെളിവുണ്ടെന്നും പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വ്യവസായ വകുപ്പ് സെക്രട്ടറി ഫയലിൽ കുറിപ്പെഴുതിയതും മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് പറയുന്നത് ആരും വിശ്വസിക്കുകയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇൻഡസ്ട്രീസ് എഴുതിയിരിക്കുന്നത് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ മുഖേന മുഖ്യമന്ത്രിക്ക് ഈ ഫയൽ നൽകണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, അങ്ങ് ഈ ഫയൽ കണ്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അങ്ങ് മേശപ്പുറത്ത് വെക്കുമോ? മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷം പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തന്റെ രാജ്യം ഉന്നതമായ രാഷ്ട്രീയ ചിന്തയുള്ളതുകൊണ്ടാണെന്നും ആരെയും ചട്ടവിരുദ്ധമായി നിയമിച്ചിട്ടില്ലെന്നും ഇ പി ജയരാജൻ നിയമസഭയിൽ. തന്റെ രക്തത്തിനുവേണ്ടി പ്രതിപക്ഷം ദാഹിക്കുകയാണെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും ജയരാജൻ പറഞ്ഞു. നിയമസഭയിൽ ചട്ടം 64 പ്രകാരം നടത്തിയ പ്രത്യേക പ്രസ്താവനയിലായിരുന്നു ജയരാജന്റെ പരാമർശം. ഇ പി ജയരാജൻ താൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിനെ കുറിച്ച് നിയമസഭയിൽ റൂൾ 64 അനുസരിച്ചാണ് പ്രസ്താവന നടത്തിയത്. അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിക്കിടന്ന പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ പുനരുദ്ധരിക്കാൻ താൻ സ്വീകരിച്ച നടപടികൾ പലർക്കും അസ്വസ്ഥതയുണ്ടാക്കിയെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. കഴിഞ്ഞ 12 ദിവസങ്ങൾ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ തന്നെ വേട്ടയാടി. വ്യവസായ മേഖലയെ തകർക്കുന്ന ലോബിയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിങ്ങൾക്ക് എന്നെ വേട്ടയാടലോ രക്തത്തിന് വേണ്ടിയാണല്ലോ ദാഹിച്ചത്, അത് വേണേ കുറച്ച് തരാം. പക്ഷേ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് സർ, അത് തുടരും. രാജിവെക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഇ പി ജയരാജൻ വികാരാധീനനായി. ഒരു തത്വാധിഷ്ഠിതമായ നിലപാട്, ഉന്നതമായ മൂല്യം, അത് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ സ്വമേധയാ മുഖ്യമന്ത്രിയോട് അപേക്ഷിച്ചു. ഞാൻ ഇന്നത്തെ നിലയിൽ ഈ മാധ്യമങ്ങളും എല്ലാം കൂടി ആക്രമിച്ച് ഈ സംശുദ്ധമായ ഭരണത്തെ കളങ്കപ്പെടുത്താനുള്ള തീക്കമാണ്. അതുകൊണ്ട് എന്നെ രാജിവെക്കാൻ അനുവദിക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചു. അദ്ദേഹം സമ്മതം നൽകി, ഞാൻ രാജി കൊടുത്തു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസിനെ കൂട്ടിലടച്ച് തത്തയോട് ഉപമിച്ച പരാമർശത്തിൽ നിയമസഭയിൽ വാദപ്രതിവാദം. വിജിലൻസ് തത്ത ഇപ്പോൾ ക്ലിഫ് ഹൌസിന് ചുറ്റും കറങ്ങുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ തത്തയുടെ ചിറകില്ലാതാക്കാൻ തങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഇങ്ങനെ തത്തയെക്കുറിച്ചുള്ള വ്യത്യസ്ത പരാമർശങ്ങൾ സഭയിൽ ചിരിപടർത്തി. ബന്ധുനിയമന വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുന്നതിനിടെ വി ഡി സതീശനാണ് വിജിലൻസ് തത്തയെ സഭയിലേക്ക് പറത്തിവിട്ടത്. സാർ, കൂട്ടിലെ തത്ത കൂട്ടിൽ നിന്ന് പുറത്തു വന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ തത്ത ഇപ്പോഴും കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ അകത്തിങ്ങനെ അതിന് പറ്റുന്നില്ല സാർ. തങ്ങൾ തത്തയുടെ ചിറകുടിക്കുന്നവരല്ലെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. തത്തയുടെ കാല് തല്ലിയൊടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി, അത് ഞങ്ങൾക്ക് ശീലമില്ല. അതിനെല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കും. ഒരു തരത്തിലുള്ള പോറലും ഞങ്ങള് അത്തരം തത്തകൾക്ക് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സഭയിൽ പറന്നുകളിച്ച തത്തയെ പ്രതിപക്ഷ നേതാവും വെറുതെ വിട്ടില്ല. തത്തയ്ക്ക് നേരെ തന്നെ അഴിമതി ആരോപണമുള്ളപ്പോൾ ആരെ ചുവപ്പ് കാർഡ് കാണിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെ അരമണിക്കൂറോളം പാറിപ്പറന്ന വിജിലൻസ് തത്ത ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭാതലത്തിൽ ചിരിപടർത്തി. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. ഇ പി ജയരാജന്റെ രാജിയോടെ നിയമസഭയിലെ ഇരിപ്പിടങ്ങളിൽ മാറ്റം. നേരത്തെ ജയരാജൻ ഇരുന്നിരുന്ന മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ സീറ്റിൽ മന്ത്രി എ കെ ബാലനാണ് ഇനി മുതൽ ഉണ്ടാവുക. ഇ പി ജയരാജൻ ഭരണപക്ഷത്തെ രണ്ടാം നിരയിലേക്ക് മാറി. രണ്ടാം നിരയിലായിരുന്ന ജി സുധാകരൻ ഒന്നാം നിരയിലെത്തി. 14 നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിൽ ആദ്യമായി ബഹളങ്ങളില്ലാതെയാണ് ഇന്ന് സഭാ നടപടികൾ പുരോഗമിച്ചത്. പ്രതിപക്ഷം സഭ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നതിനെതിരെ മുഖ്യ ഘടകകക്ഷിയായ ലീഗ് ഉൾപ്പെടെയുള്ളവർ നടപടിയെടുത്തിരുന്നു. ബന്ധുനിയമന വിവാദത്തിൽ മുൻമന്ത്രി ഇ പി ജയരാജനെതിരായ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തീർപ്പാക്കി. കേസിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു. അതേസമയം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന ബന്ധുനിയമനത്തിനെതിരായ ഹർജിയിൽ ഈ മാസം 21 റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു.
ബന്ധുനിയമന വിവാദത്തിൽ മുൻമന്ത്രി ഇ പി ജയരാജനെതിരായ ഹർജിയിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്ന് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിക്കാരന്റെ ഹർജി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തീർപ്പാക്കി. അതേസമയം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന ബന്ധുനിയമനത്തിനെതിരായ പൊതുതാൽപര്യ ഹർജിയിൽ റിപ്പോർട്ട് ഈ മാസം 21 സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായിരുന്ന രമേശ് ചെന്നിത്തല, കെ സി ജോസഫ്, അനൂപ് ജേക്കബ്, വി എസ് ശിവകുമാർ, കെ എം മാണി, എം വിൻസെന്റ് എം എൽ എ, മുൻ എം എൽ എമാരായ സെൽവരാജ്, ഉമ്മർ മാസ്റ്റർ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. 10 അനധികൃത നിയമനങ്ങളാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അഴിമതി നിരോധന നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്നതാണ് ഹർജിയിലെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബന്ധുനിയമന വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് കമ്മീഷണർ ആരോപണ വിധേയനായതുകൊണ്ട് വിജിലൻസ് കമ്മീഷനെ നിയോഗിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി നിഷ്ക്രിയനായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് ഒരു ദയനീയ പരാജയമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ തിരികെ വാർത്തകളിലേക്ക്. വിജിലൻസിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന മുൻ മന്ത്രി കെ ബാബു. കേസിനെ നിയമപരമായി നേരിടുമെന്നും ബാബു പറഞ്ഞു. ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. രാവിലെ 10:30 കെ ബാബു കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിലെത്തിയത്. DYSP ഫിറോസ് എം ഷെഫീഖിന്റെ നേതൃത്വത്തിൽ 3.5 മണിക്കൂർ കെ ബാബുവിനെ ചോദ്യം ചെയ്തു. ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിലും ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിലും മന്ത്രിയായിരിക്കെ കെ ബാബു ഇടപെട്ട് കോടികളുടെ അഴിമതി നടത്തിയെന്ന വ്യവസായി വി എം രാധാകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് ബാബുവിനെ ചോദ്യം ചെയ്തത്. മദ്യനയത്തെ തുടർന്ന് നഷ്ടം സംഭവിച്ച വ്യവസായികളുടെ ഗൂഢാലോചനയാണ് തനിക്കെതിരെയുള്ള പരാതിയെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം കെ ബാബു പ്രതികരിച്ചു. ഇതിനകത്തൊരു അസാധാരണമായ ഒരു രീതി കേസിൽ കാണുന്നുണ്ട്. ഏതായാലും ഇതിന് നിയമപരമായി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള മാർഗം. അതിനുവേണ്ടി ശ്രമിക്കും. എൻ്റെ നിരപരാധിത്വം കോടതി മുഖാന്തരം തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വി എം രാധാകൃഷ്ണന്റെ പരാതിയിൽ ത്വരിത പരിശോധനയുടെ ഭാഗമായി കെ ബാബുവിൽ നിന്ന് വിജിലൻസ് നേരത്തെ മൊഴിയെടുത്തിരുന്നു. ത്വരിത പരിശോധനയിൽ കെ ബാബുവിനെതിരെ തെളിവുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുകയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായാണ് ബാബുവിനെ ചോദ്യം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. തനിക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടാക്കാൻ തൽപര കക്ഷികൾ ശ്രമം നടത്തുന്നു. മടുത്തിട്ടിട്ട് പോയാൽ അത്രയും നല്ലതെന്നാണ് ചിലർ കരുതുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പുതിയ ബാച്ചിന്റെ ക്ലാസുകൾക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു ജേക്കബ് തോമസ്. മിനിങ്ങാന്ന് വന്നതാണ്, ഉടനെ ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാവും, അത് നാളെ ഉണ്ടാവണം ഡിപ്പാർട്ട്മെന്റ് നടപടി എന്നുള്ള മട്ടില് കാണിച്ചു. അപ്പൊ അത് ആ ഒരു സമൂഹ നന്മ മനസ്സിലാക്കാതെ ഇയാളെ ഒന്ന് കുത്തിക്കളയാം, എന്നിട്ട് ഇയാൾ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോയിക്കോട്ടെ, മടുത്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ഒരു ഒബ്ജക്റ്റീവില് പലതും എഴുതുകയും പലതും പറയുകയും ചെയ്യുമ്പോൾ സമൂഹ നന്മ, മുമ്പേ പറഞ്ഞതുപോലെ ഏത് പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്, വാട്ട് ഈസ് മൈ പർപ്പസ്, ഈ എഴുതുന്നതുകൊണ്ട് ഈ മെസ്സേജ് അല്ലെ ഈ കണ്ടന്റ് ഇത് ഓഡിയൻസിന്റെ അടുത്തെത്തുമ്പോൾ അവരെങ്ങനെയാണ് ഇത് കാണുന്നത്. ജിഷവത് കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന് വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂർ കോടതിയിൽ ഹാജരാകും. തന്നെ അമീറുലിന്റെ അഭിഭാഷകനാക്കണമെന്ന ആളൂരിന്റെ അപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. തനിക്ക് ആളൂരിനെ അഭിഭാഷകനായി വേണമെന്ന് അമീറുലും കോടതിയെ അറിയിച്ചു. അഡ്വക്കേറ്റ് പി രാജനെയാണ് അമീറുലിന്റെ അഭിഭാഷകനായി കോടതി ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ അമീറിന്റെ അഭിഭാഷകനായി തന്നെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ബി എ ആളൂർ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആളൂരിന്റെ അപേക്ഷ തള്ളിയിരുന്നു. പിന്നീട് ഇതേ ആവശ്യവുമായി ജിഷ വധക്കേസിലെ പ്രത്യേക വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ആളൂർ സമീപിച്ചു. ആളൂരിന്റെ അപ്പീൽ പരിഗണിച്ച കോടതി ആരെ അഭിഭാഷകനായി വേണമെന്ന് പ്രതി അമീറുലിനോട് ചോദിച്ചു. കേരളത്തിലെ അഭിഭാഷകരെ ആരെയും തനിക്കറിയില്ലെന്നും ബി എ ആളൂരിനെ തന്റെ അഭിഭാഷകനാക്കണമെന്നും അമീറുൽ കോടതിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അമീറുലിന്റെ അഭിഭാഷകനായി നിയമിക്കണമെന്ന ആളൂരിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. കോടതി ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ തുടരവെ ബി എ ആളൂർ പ്രതിക്ക് വേണ്ടി ഹാജരാകാൻ വരുന്നത് ശരിയല്ലെന്ന് നിലവിൽ അമീറുലിന്റെ അഭിഭാഷകനായ പി രാജൻ വാദിച്ചു. എന്നാൽ ഇതിലെ ശരികേട് പരിശോധിക്കേണ്ടത് ബാർ കൗൺസിലാണെന്നും ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു. നവംബർ 2 കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ആളൂർ അമീറുലിന്റെ അഭിഭാഷകനായി എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BCCI സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ താക്കീത്. എല്ലായിടത്തും തടസ്സം നിൽക്കുന്ന BCCI നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. BCCI അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ ആവശ്യപ്പെട്ടു.
കോൺഗ്രസ് ഉത്തർപ്രദേശ് മുൻ സംസ്ഥാന അധ്യക്ഷയും എംഎൽഎയുമായ റീത ബഹുണ ജോഷി ബിജെപിയിലേക്ക്. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി റീത ബഹുണ കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചത് റീതയായിരുന്നു. മൂന്ന് മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് റീത ബഹുഗുണയുടെ ബിജെപിയിലേക്കുള്ള കൂടുമാറ്റം. 2007 മുതൽ 2012 വരെ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ച റീത ബഹുഗുണ ലക്നൌവിൽ നിന്നുള്ള എംഎൽഎ കൂടിയാണ്. 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റീതയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന് വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ റീതയെ ഒഴിവാക്കി മുൻ ദില്ലി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിനെയാണ് കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ഷീല ദീക്ഷിത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ റീത ബഹുഗുണയ്ക്ക് കടുത്ത വിയോജിപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് ബിജെപിയിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന്. റീതയുടെ സഹോദരനും മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായ വിജയ് ബഹുഗുണ നേരത്തെ കോൺഗ്രസിൽ പിളർപ്പുണ്ടാക്കി 9 എംഎൽഎമാരോടൊപ്പം ബിജെപിയിൽ എത്തിയിരുന്നു. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ഹേമാവതി നന്ദൻ ബഹുഗുണയുടെ മകളാണ് റീത ബഹുഗുണ. തിരഞ്ഞെടുപ്പിന് മുൻപായി കോൺഗ്രസിൽ നിന്നും നിരവധി നേതാക്കൾ ബിജെപിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ ദില്ലി. കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥികൾ നടത്തുന്ന രാപ്പകൽ സമരം 19-ാം ദിവസത്തിൽ. സസ്പെൻഷന് വിധേയരായ ദളിത് വിഭാഗക്കാരടക്കമുള്ള ഗവേഷക വിദ്യാർത്ഥികളാണ് കറുത്ത വസന്തം എന്ന പേരിൽ സമരം തുടരുന്നത്. അപ്പോഴും സർവകലാശാല വൈസ് ചാൻസലർ സമരത്തോട് നിഷേധാത്മക നിലപാട് തുടരുകയാണ്. ഗവേഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും വിസി ഇനിയും തയ്യാറായിട്ടില്ല. കേരള സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ഇരുളടയുന്ന നടപടികളുണ്ടായപ്പോഴാണ് അതിനെതിരെ കറുത്ത വസന്തം എന്ന പേരിൽ വിദ്യാർത്ഥികൾ പോരാട്ടം ആരംഭിച്ചത്. വിസി പി കെ രാധാകൃഷ്ണൻ യുജിസി നിർദ്ദേശങ്ങൾ അശാസ്ത്രീയമായി നടപ്പാക്കിയതാണ് ഗവേഷകരുടെ അക്കാദമിക് പ്രവർത്തനങ്ങളെ ആദ്യം തകിടം മറിച്ചത്. ഇതിനെതിരെ പരാതി പറയാനെത്തിയവർക്ക് സസ്പെൻഷനും പോലീസ് കേസുമായിരുന്നു വിസിയുടെ മറുപടി. ആദിവാസി ദളിത് വിഭാഗക്കാരടക്കമുള്ള 6 ഗവേഷകരെയാണ് കഴിഞ്ഞ സെപ്റ്റംബർ 6 സർവകലാശാലയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അഥവാ ഊരുവിലക്കിയത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വൈസ് ചാൻസലറെ കാണാൻ പോകുന്ന വിദ്യാർത്ഥികളെയാണ് ക്രിമിനലുകളായി മുദ്രകുത്തിയിരിക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സസ്പെൻഷൻ പിൻവലിക്കാത്തപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച രാപ്പകൽ സമരം ഇന്ന് 18-ാം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും വിസി സമരത്തിനു നേരെ മുഖം തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ കാണുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സസ്പെൻഷനിലായതുമുതൽ ഫെല്ലോഷിപ്പ് തുക ലഭിക്കാത്തതിനാൽ ഗവേഷകരുടെ ജീവിതം തന്നെ ഇപ്പോൾ അരപ്പട്ടിണിയിലാണ്. എങ്കിലും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരായ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അവർ പറയുന്നു. വരും ദിവസങ്ങളിൽ കാര്യവട്ടം ക്യാമ്പസിലും സർവകലാശാല ആസ്ഥാനത്തും ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ പിന്നോക്ക വിദ്യാർത്ഥികൾക്കെതിരെ വിസി അപ്പാറാവു സ്വീകരിച്ച നിലപാടുകൾക്ക് സമാനമാണ് കേരള സർവകലാശാല വിസി പി കെ രാധാകൃഷ്ണന്റെ നിലപാടുകളെന്നും ഗവേഷകർ ആരോപിക്കുന്നു. ഗവേഷക വിദ്യാർത്ഥികൾ നടത്തുന്ന രാപ്പകൽ സമരം 18 ദിവസം പിന്നിട്ടിട്ടും വൈസ് ചാൻസലർ സമരം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വിസി ഈ നിഷേധാത്മക നിലപാട് അവസാനിപ്പിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ രാപ്പകൽ സമരം തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷകരുടെ സമരപ്പന്തലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ദേവദത്തിനൊപ്പം ജിതിൻ ചന്ദ്രൻ.